ദിശ, പ്രായോജകർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്. ദൂരദർശൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് പുറത്തു കൊണ്ടുവന്ന സ്കീമാണ് ദിശ. നിയമത്തിൻ്റെ ഉപദേശം, നിയമത്തിൻ്റെ സഹായം, നിയമത്തിൻ്റെ ബോധവൽക്കരണം, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ നമുക്കെങ്ങനെ മുന്നോട്ട് പോകാം. ഇന്ന് ഈ ചർച്ചയ്ക്ക് നമ്മളുമായി പങ്കെടുക്കുന്നത് മൂന്ന് ഗസ്റ്റാണ്. ഒന്ന് ശ്രീ പഞ്ചവകേശൻ സാർ, കമ്മീഷണർ, കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റ്, അഡ്വക്കേറ്റ് ജെ സന്ധ്യ, ഡോക്ടർ പ്രദീപ് ശങ്കർ. സാർ, തുടക്കത്തിൽ തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഭിന്നശേഷിക്കാർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ സമൂഹത്തിൽ എന്തൊക്കെയാണ്? ഭിന്നശേഷി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ നൂറ്റാണ്ടിലുണ്ടായ ഒരു സംഭവമല്ല, കഴിഞ്ഞ നൂറ്റാണ്ടിലും വന്നതല്ല. നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാമായണത്തിൻ്റെ, മഹാഭാരതത്തിൻ്റെ ആ കാലം മുതൽ തന്നെ ഇത്തരം ആൾക്കാർ സമൂഹത്തിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഉദാഹരണമായിട്ട് മഹാഭാരതത്തിൻ്റെ നെടുന്തൂണെന്ന് പറയാവുന്ന ധൃതരാഷ്ട്രർ ഒരു ഭിന്നശേഷിക്കാരനായിരുന്നു. അതിനകത്ത് തന്നെ ഏതാണ്ട് ഈ ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ആണ് ഇവരുടെയൊക്കെ അമ്മാവനായിരുന്ന ഒരാൾ, അറിയാമല്ലോ. അദ്ദേഹം അതിനകത്ത് വലിയൊരു റോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശകുനി എന്ന് പറയുന്ന ആളിന് അത്ര റോളുണ്ടായിരുന്നു. രാമായണത്തിൻ്റെ കഥ എടുത്താലും അതിനകത്ത് മന്ധര എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കും ഭിന്നശേഷിക്കാരിയായിരുന്നു. അവരതിന്ന് മാറ്റി നിർത്തിയിട്ടേ ഇല്ല. മെയിൻ സ്ക്രീൻ ആ സ്ട്രീമിൽ തന്നെ അവരുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഇടയ്ക്ക് വെച്ചാണ് ഇതെങ്ങനെയോ സംഭവിച്ചത്. ഇവർ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാവമായി മാറിപ്പോയി. പക്ഷേ നമ്മുടെ ഇന്നത്തെ നിയമത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം അവരെ ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നയവും നമ്മുടെ ഈ നിയമത്തിൻ്റെ ലെജിസ്ലേറ്റീവ് ഇൻറ്റൻഷനും ഒന്ന് തന്നെയാണ്. അവർ ഒരു രംഗത്തും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെ തലങ്ങളിൽ ഭിന്നശേഷി ആൾക്കാരെ ഉൾപ്പെടുത്താമെന്ന് ചോദിച്ചാൽ സാധാരണ ഒരു വ്യക്തിക്ക് ഏതുവരെ പോകാൻ പറ്റുമോ അത്രത്തോളം തന്നെ അവർക്കും പ്രാധാന്യമുണ്ട്. ഒരു വിവേചനവും ഇല്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടു. അത് നോൺ ഡിസ്ക്രിമിനേഷൻ ആണ് ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്. ഇക്വാളിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ, ആ വാക്ക് അർത്ഥമാക്കുന്ന പോലെ തന്നെ ഒരു രീതിയിലുള്ള വേർതിരിവും വരാൻ പാടില്ല എന്നാണ് നിയമം ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരം വെല്ലുവിളികൾ ഇവർക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്? എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഭിന്നശേഷിക്കാർ ഒരു ദുഷ്കരമായ ഒരു ജീവിത സാഹചര്യമാണ് പലർക്കും നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഭിന്നശേഷിക്കാരെന്ന് പറയുമ്പോഴും പല തരത്തിലുള്ള, അപ്പം നിയമം പറയുന്ന 21 തരം വൈകല്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ വൈകല്യത്തിൻ്റെ തോതിനെയൊക്കെ തന്നെ ആശ്രയിച്ചിരിക്കും സമൂഹത്തിൽ നേരിടുന്ന വിവേചനവും പ്രശ്നങ്ങളും ഒക്കെ. അപ്പോൾ ഇതിനെ ഒരു ഏകമാനക സ്വഭാവമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഭിന്നശേഷിക്കാരും ഒരേപോലത്തെ പ്രശ്നങ്ങളാവില്ല നേരിടുന്നത്. അപ്പോൾ 21 തരം വൈകല്യം എന്ന് പറയുമ്പോൾ അതിൽ കാഴ്ചയില്ലായ്മ, അല്ലെങ്കിൽ കേൾവിക്കുറവ്, അസ്ഥി വൈകല്യം, മാനസിക അസ്വാസ്ഥ്യമുള്ളവർ, അങ്ങനെ പല തരത്തിലുള്ള വൈകല്യങ്ങൾ അനുഭവിക്കും. അപ്പോൾ ഇവരുടെ വൈകല്യത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും പലപ്പോഴും വിവേചനവും പ്രശ്നങ്ങളും ഒക്കെ രൂക്ഷമാകുക എന്നുള്ളതാണ് ഒരു കാര്യം. എല്ലാവരും പക്ഷേ ഒരേപോലെ നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് പ്രാപ്യതയാണ്, ആക്സസിബിലിറ്റി. അത് എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന മാതിരി നിയമത്തിൽ പറയുന്നുണ്ട് എല്ലാ ഗതാഗത സംവിധാനങ്ങളും എല്ലാ പൊതുക്കെട്ടിടങ്ങളും ഒക്കെ പ്രാപ്യമായിരിക്കണമെന്ന് പറഞ്ഞാലും നമുക്ക് അത്രയും കാര്യങ്ങളിലൊന്നും ഇതുവരെ 1% പോലും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി വളരെ കുറവാണ്. ഭിന്നശേഷിക്കാർ 7.5 ലക്ഷം പേര് ഉണ്ട് എന്നുള്ളതാണ് 10 വർഷത്തെ മുമ്പുള്ള കണക്ക് കാണുന്നത്. ഇപ്പോൾ എന്തായാലും അതിൽ എന്തായാലും വലിയ കൂടുതലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരൊന്നും തന്നെ നമ്മുടെ സമൂഹത്തിൽ ദൃശ്യത ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആർക്കും അങ്ങനെ എന്താ പറയുക, ആഴത്തിലിറങ്ങി മനസ്സ് ഇതാക്കാനും ഒന്നും പറ്റാത്തൊരു സാഹചര്യം. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ കൂടുതലും ഈ അടുത്ത കാലങ്ങളിലൊക്കെ മാനസിക അസ്വാസ്ഥ്യമുള്ളവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് നോക്കി ഇപ്പം പല കാറ്റഗറി ഉണ്ട്. അപ്പം അവിടെയൊക്കെ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാനസിക അസ്വാസ്ഥ്യം നേരിടുന്നവർ ഒരു തരം ഭിന്നശേഷിയായിട്ടാണ് അതിനകത്താണ് പറയുന്നത്. 21 തരത്തിൽ ഒരു പ്രശ്നം മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു തരം വൈകല്യമായിട്ട് തന്നെ കാണുന്നുണ്ട്.
അപ്പോൾ വലിയ കൂലങ്കർഷമായ പ്രശ്നമാണ് അവർ നേരിടുന്നത്. കാരണം ഒരു ഒരു കളക്ടിവിറ്റി ഇല്ല, ഒന്നിച്ചു വരാൻ പറ്റുന്നില്ല, ഒന്നിച്ച് ഒരു അസോസിയേഷൻ ഇല്ല, അവരുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് സെക്ടറിലെ എക്സ്പ്ലോയിറ്റേഷൻ ധാരാളമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അവരുടെ അനുഭവിക്കുന്ന വൈകല്യത്തിൻ്റെ ഒരു തോതനുസരിച്ചും അതിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചും പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും നമ്മുടെ സമൂഹത്തിൽ നിന്ന് അവർ നേരിടുന്നുണ്ട്. സ്ത്രീകളാണെങ്കിൽ പറയാനുമില്ല, കുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെ. സ്ത്രീകളാണെങ്കിൽ സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ കാര്യമായി നേരിടുന്ന സ്ഥിതി വരുന്നുണ്ട്. കാരണം എപ്പോഴും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ, പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് അവർ വിധേയമാകുന്നുണ്ട്, എക്കണോമിക്കലി ചൂഷണത്തിന് വിധേയമാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇനി ഒത്തിരി ദൂരം പോകേണ്ടിയിരിക്കുന്നു. ജീവിതം അവരിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടിരിക്കുന്നു. സ്മൂത്തായിട്ടുള്ള ഒരു ജീവിതം, നമ്മൾ വിഭാവനം ചെയ്യുന്ന ഒരു വിവേചനമില്ലാത്ത ഒരു സമൂഹം കൊണ്ടുവരണമെങ്കിൽ ധാരാളം നമ്മൾ ഇടപെടലുകൾ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, താങ്കൾ കൂടുതലും അത്തരം ആൾക്കാരുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയും കൂടെ ആയതുകൊണ്ട് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? എന്തൊക്കെ വെല്ലുവിളികളാണ് ഇവർ നേരിടുന്നത്? ഞാൻ ആദ്യം തന്നെ ഇങ്ങനൊരു അവയർനെസ് ആ ഒരു ഇതിനെക്കുറിച്ച് ഇങ്ങനൊരു ഒരു ടെലികാസ്റ്റ് വന്നപ്പോൾ ഞാൻ ആദ്യം ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ ഇതിലേക്ക് ക്ഷണിച്ചതിൽ എനിക്ക് ആദ്യം തന്നെ ഈ ടീമിനോടൊരു സ്നേഹാദരം അറിയിക്കുകയാണ്. പിന്നെ പൊതുവേ ഇംഗ്ലൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മാഡം സാറും പറഞ്ഞ പോലെ നമുക്ക് ഇൻക്ലൂസീവ് റൈറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇൻക്ലൂസീവ് റൈറ്റ്സ് എവിടെ നമ്മളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു ഭിന്നശേഷിക്കാരിലേക്ക് അവന് എന്തൊക്കെയാണ് ആവശ്യമെന്നുള്ളത്, അല്ലെങ്കിൽ അവൻ എന്തൊക്കെയാണ് അവൻ്റെ റൈറ്റ് അവകാശം എന്നുള്ളത് അവർക്ക് എത്തുന്നില്ല. ആ എത്താത്തടത്താണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ കാരണം. അത് പല കാരണങ്ങളുണ്ടാവും. കാരണം ഇപ്പം നമ്മളിപ്പോഴൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കണക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് ഏറ്റവും കൂടുതൽ പോളിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ഭിന്നശേഷിയാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തേക്കെന്ന് വെച്ചാൽ അതല്ല. ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പം ഉദാഹരണം ഇപ്പം കുട്ടികളുടെ സി പി ആണെങ്കിൽ അതിലെല്ലാത്തിലെയും നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇൻഡെക്സ് ഈ ഒരു കാര്യത്തിൽ വളരെ നല്ലതായതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഭിന്നശേഷിക്കാരുടെ അളവും വളരെയധികം കുറയുന്നുണ്ട്. പക്ഷേ ഈ ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ പല അങ്ങനെയുള്ള അപ്പോൾ അവർ പൊതുസമൂഹത്തിൽ നിൽക്കുന്നവരായിരിക്കും, അവർക്ക് ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടോ അങ്ങനെ വെച്ചിട്ടൊരു ഒരു ഭിന്നശേഷി വന്നു. അപ്പോൾ അവർ അതുവരെ എക്സ്പോയിട്ട് ആയിട്ടില്ലാത്തൊരു വേൾഡിലോട്ടാണ് അവർ എക്സ്പോസ് ആകുന്നത്. ഇപ്പോൾ ഞാനിപ്പം ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ISM മെഡിക്കൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തു ശാസ്ത്രങ്ങോട്ട. അപ്പോൾ നമുക്കൊരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു വിസിറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 3-4 സ്ഥലങ്ങളിൽ പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി ഓരോ വീട്ടിൽ പോകുമ്പോഴും അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് ഭിന്നശേഷിയായിട്ടുള്ളവരെല്ലാവരും നല്ലൊരു ശതമാനം ആൾക്കാരും ഈ ആക്സിഡൻ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരണത്താൽ ഭിന്നശേഷിയാക്കപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് പലർക്കും ഈ മെയിൻ സ്ട്രീമിൽ നിന്ന് അപ്പം ഭിന്നശേഷി അവർക്ക് ഈ എന്തൊക്കെയാണ് അവകാശങ്ങളെന്നുള്ളതിനെക്കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നും കറക്റ്റായിട്ടുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു അവയർനെസ് അവരുടെ കയ്യിൽ ഇല്ല. കാരണം അവരൊരു സുപ്രഭാതം തന്നെ പുതുതായിട്ട് ഭിന്നശേഷിയായിട്ട് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ അവരുടെ അവകാശങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് പുറത്ത് സംശയമാണ്. കാരണം ഞങ്ങൾ ഇതുവരെ അല്ലെങ്കിൽ പലരും ഇവിടെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ജന്മനാൽ ഭിന്നശേഷിയായാൽ മാത്രമേ അവരെ ഭിന്നശേഷിയായിട്ട് കണക്കാക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്ന് ഭിന്നശേഷിയാക്കപ്പെട്ടാൽ ഞങ്ങളൊരു രണ്ടാന്തര പൗരമായിട്ട് കണക്കാക്കുമോ, അങ്ങനെയുള്ള പലതരം ധാരണകൾ ഈ അവരുടെ കയ്യിൽ ഇവരുടെ ഈ ഭിന്നശേഷിയാക്കപ്പെട്ടവരുടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇത് മറികടക്കാൻ ഒരു പിന്നെ പലർക്കും താൻ ഒരു ഭിന്നശേഷിക്കാരനായി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. എനിക്കൊരു ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഒരു 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 ഡോക്ടറുടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഭിന്നശേഷിക്കാരനായി, ഞാൻ അങ്ങനെ ലേബൽ ചെയ്യപ്പെടും. എനിക്കൊരു ഇപ്പം എല്ലാവരും പറയുന്ന എക്കണോമിക്കൽ ഇതാണല്ലോ, ഒരു ഭിന്നശേഷിയുടെ ഒരു ഒരു പെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ സമൂഹത്തിൽ ഒരു ഭിന്നശേഷിക്കാരനായി പോകും എന്നുള്ള ഒരു ഈ പണ്ട് ഉള്ളൊരു ഒരു ഒരു കവറിങ് അത് ഇപ്പോഴും ആ ഒരു സ്റ്റിഗ്മ ഇപ്പോഴും പലരുടെ കയ്യിൽ ഇതിലും നിൽപ്പുണ്ട്. അത് ഞാൻ പാലിയേറ്റീവ് വിസിറ്റിന് പല വീടുകളിൽ പോയപ്പോഴും കണ്ട ഒരു വളരെ ഇതുള്ളൊരു കാര്യമാണ്. പിന്നെ അവർക്ക് അവരുടെ അവർക്ക് അകപ്പാട് അറിയാമെന്നുള്ള ഒരേ ഒരു അവകാശം എന്ന് പറയുന്നത് പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ കിട്ടും. ഈ ഒരൊറ്റ അവകാശം മാത്രമേ മിക്ക ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്കും അറിയുകയുള്ളൂ. ബാക്കിയുള്ള പലർക്കും ഇതെന്താണ്, ഇപ്പം അവർക്ക് ഇതിലൊക്കെ പ്രിഫറൻസ് കിട്ടും. RPWD ആക്റ്റിൽ ഇത്രയും വിശദമായിട്ട് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നോക്കണം. അവകാശങ്ങളാണ്, അല്ലാതെ അവിടെ ഔദാര്യമല്ല. അവകാശങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിരിക്കുമ്പോൾ പോലും ആ അവകാശങ്ങൾ ആ വ്യക്തിക്ക് മനസ്സിൽ അറിയാത്തത് കൊണ്ട് അവരുടെ അവകാശങ്ങൾ
മാറ്റിവെക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അവർക്ക് അവകാശങ്ങൾ ചോദിക്കാൻ കഴിയാതിരിക്കുകയാണ്. ഇപ്പോൾ സാറിൻ്റെ ഇപ്പം നമ്മുടെ സംവിധ വകുപ്പിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് പല പല അവകാശങ്ങളെക്കുറിച്ചും റേഡിയോയിലൂടെയും അതുപോലെ മാധ്യമങ്ങളിലൂടെയും അറിയുമ്പോഴാണ് പലരും വരുന്നത്. ഇപ്പം ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്, അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങളൊരു ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം ഞങ്ങളിൽ പലരും എൻട്രൻസിന് വളരെ നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികളായിരുന്നു. അവർ പലരും അന്നത്തെ കാലത്ത് 2005-2006 കാലഘട്ടത്തിൽ അന്ന് എൻട്രൻസിന് നല്ല മാർക്ക് വാങ്ങിച്ചിരുന്നുവെങ്കിൽ പോലും അന്നത്തെ മെഡിക്കൽ എക്സാമിനേഷന് നമുക്ക് രണ്ടാമതൊരു എക്സാമിനേഷൻ ഇതുണ്ടാവും എൻട്രൻസ് കഴിഞ്ഞിട്ട്. അവിടെ പോയപ്പോൾ അവർ പലരും നിങ്ങൾ MBBSന് സ്യൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞ് തള്ളിയതിൻ്റെ കാരണത്താലാണ് പലരും ഇന്ന് ആയുർവേദമോ അല്ലെങ്കിൽ ഹോമിയോയോ ആയിട്ട് പഠിക്കാനായിട്ട് വരേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇന്നായിരുന്നുണ്ടായിരുന്നെങ്കിൽ ആ റൈറ്റ് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. പലരും ചോദിക്കുന്നുണ്ട്, കാരണം 6000-7000 ഭിന്നശേഷി റാങ്കിങ്ങിൽ ഫസ്റ്റ് വന്നിട്ടുള്ള സെക്കൻഡ് വന്നിട്ടുള്ള കുട്ടികൾക്ക് പോലും ഒരു കാലഘട്ടത്തിന് മുന്നിൽ MBBS അതുപോലുള്ള മെഡിക്കൽ കോഴ്സുകളിൽ പ്രവേശനം നിഷേധിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അത് പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷം പല കേസുകളും നടത്തി പല അവയർനെസ്സുകൾക്ക് ശേഷമാണ് അത് മാറി വന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഈ ഒരു വലിയൊരു ചേഞ്ച്, അതർത്ഥം പറഞ്ഞാൽ ഈ RPWH 2016 വരുന്നതോടുകൂടി തന്നെ അതിൽ ഇവർക്ക് ഈ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള നമുക്കായിട്ടുള്ള ആ ഒരു റൈറ്റിനെ അവർക്ക് അറിയപ്പെടണമെന്നുള്ളൊരു കാര്യം കൂടി വന്നതോടുകൂടി നല്ലൊരു മാറ്റം സമൂഹത്തിൽ വന്നിട്ട്. देश भर के 300 से भी अधिक संविधान सभा के सदस्यों की अथक परिश्रम और जोरदार मंथन के बाद भारत के लोगों ने स्वयं को अमृत कलश के रूप में दिया एक नायाब उपहार, संविधान। गर्व है हमें अपने संविधान पर, जो हमें प्रकाश और आगे बढ़ने की प्रेरणा प्रदान करता है। स्वतंत्रता की 75 साल की गौरवपूर्ण यात्रा हमने इसकी मदद से पूरी की, समय समय पर जरूरत के अनुसार इसे और बेहतर किया। वंचितों तक इसकी पहुंच को और आसान बनाने को प्रतिबद्ध हैं हम। इसलिए लोकतंत्र के 75वें वर्ष में पूरे वर्ष हम करेंगे संविधान समर्पित। सबको न्याय, हर घर न्याय, नव भारत नव संकल्प, विधि जागृति जैसे विविध अभियानों का आयोजन संविधान में लिखी समानता, कर्तव्य और अधिकारों के आधार पर ही हम संकल्प से सिद्धि की मंजिल भी हासिल करेंगे। हमारा संविधान हमारा सम्मान। ഇപ്പോൾ ഈ ഒരു വെല്ലുവിളികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു ലോങ് ടേം കോൺസിക്വൻസസ് എന്തായിരിക്കും സർ? അതായത് നമ്മുടെ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിൽ ഈ റൈറ്റ് ടു ലൈഫ് അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഗവൺമെൻറ് സുപ്രീം കോടതി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവിക്കാനുള്ള അവകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്നിഫൈഡ് ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഡിഗ്നിഫൈഡ് ലൈഫിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് നിയമസഹായം കിട്ടുക എന്ന് പറയുന്നത്. കാരണം ഒരു വ്യക്തിക്കും ആ നിയമസഹായത്തിൻ്റെ അഭാവം കൊണ്ട് റൈറ്റ് നഷ്ടപ്പെടാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് എനാക്ട് ചെയ്തേക്കുന്നത്. 1987 നമ്മുടെ ഭിന്നശേഷി നിയമത്തിനകത്തും 12-ാം വകുപ്പിലും ഇതുമായിട്ട് ലിങ്ക് ചെയ്തുള്ള പ്രൊവിഷൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാധാരണ നിലയ്ക്ക് സൗജന്യ നിയമസഹായം കിട്ടണമെങ്കിൽ അതിന് വരുമാന പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് എത്ര അധികം വരുമാനം ഉണ്ടെന്ന് പറഞ്ഞാലും അതിന് വരുമാനം നോക്കേണ്ട കാര്യമേ ഇല്ല. വരുമാനം അവർക്കുണ്ടെങ്കിൽ പോലും നിയമസഹായം കിട്ടുന്ന കാര്യത്തിനകത്ത് സൗജന്യമാണ്, അത് ഉറപ്പാക്കിയിട്ടുണ്ട്. അക്സസബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ റൈറ്റാണ്. അതായത് ഈ നിയമത്തിനകത്ത് 40 മുതൽ 46 വരെ വകുപ്പുകളിൽ പറയുന്ന അക്സസബിലിറ്റിയാണ്. അതിനകത്ത് ഇൻ്റർനെറ്റ് ഉണ്ട്, ട്രാൻസ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ എല്ലാ സംവിധാനത്തിലും സ്കൂളായാലും തൊഴിലായാലും എല്ലാ കാര്യത്തിനകത്തും ഇവർക്ക് അക്സസബിലിറ്റി ഉണ്ട്, ഒരിടത്ത് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ മാറ്റി നിർത്തിയാൽ അത് കുറ്റകരമാകുമെന്നും 89-ാം വകുപ്പിൽ പറയുന്നുണ്ട്. അതായത് റൈറ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ആദ്യത്തെ തവണ 10,000 രൂപ പെനാൽറ്റിയോടെ പറയുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 രൂപ പറയുന്നുണ്ട്. അത് റിക്കറൻ്റ് ആയിട്ട് ഉള്ള സംഗതിയാണെങ്കിൽ, റിക്കറിങ് നേച്ചറാണെങ്കിൽ അതിന് 5,00,000 രൂപ വരെ പിഴയിടാം ഇതിനകത്ത് വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിയമത്തിൻ്റെ ആ ലെജിസ്ലേറ്റീവ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇവരെ ഒഴിവാക്കലല്ല, ഉൾക്കൊള്ളുക തന്നെ. ഇൻക്ലൂസീവ്നെസ്, അതെ, തീർച്ചയായിട്ടും. അതിപ്പം സ്കൂളിൻ്റെ കാര്യം എടുക്കാം. സ്കൂളിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം സൗജന്യമാണ്, നിർബന്ധിതവുമാണ്.
അപ്പോൾ നമുക്കറിയാം ഈ 21A എന്നൊരു അനുച്ഛേദം ഭരണഘടനയെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ചുവട് പിടിച്ചിട്ട് നമുക്ക് സൗജന്യ വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞ് നിയമമുണ്ട്. റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് ഉണ്ട് 2009. അപ്പോൾ ഈ ആക്ട് നിൽക്കുമ്പോൾ തന്നെ ഭിന്നശേഷി നിയമത്തിനകത്തും കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവിഷൻ വന്നിട്ടുണ്ട്. 31 വകുപ്പിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ സൗജന്യം കിട്ടുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ്. പക്ഷേ ഭിന്നശേഷി വ്യക്തികളുടെ കാര്യത്തിലാകുമ്പോഴത്തേക്ക് അത് 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെ കിട്ടും. വ്യത്യാസമുണ്ട്. അപ്പം എത്രത്തോളം ഇവരെ ഈ ഭിന്നശേഷി വിഭാഗങ്ങളെ കരുതലോടുകൂടിയാണ് നിയമം കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ സമ്മാൻ സബ്സ്റ്റൻസ്. അതാണ് ഈ ഒരു ബോധവൽക്കരണം നടന്നില്ല. ഇപ്പോൾ ബോധവൽക്കരണം നടക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പറയുന്ന ബെനിഫിഷ്യറിക്കും ബുദ്ധിമുട്ടുണ്ട്, അത് കൊടുക്കേണ്ട ആൾക്കാരും ആ ബുദ്ധിമുട്ട് ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ ഒരു അനന്തര ഫലം എന്തായിരിക്കും മാഡം? ഈ ആ ഡിസബിലിറ്റി എന്നുള്ളൊരു നോഷൻ തന്നെ ഒരു പ്രശ്നമാണ്. ഒരാൾ വീൽചെയറിലായി പോയതുകൊണ്ട് ജോലിക്ക് പോകാതിരിക്കുക എന്ന് പറയുന്നത് അത് വീൽചെയറിൻ്റെ കുഴപ്പമല്ല, ജോലിക്ക് പോകാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. കൃത്യമായ ഒരു മനോഭാവത്തിൽ ബേസിക്കലി ഒരു മാറ്റം വേണം. അത് ആ ബാരിയറല്ല കാര്യം. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ബാരിയർ, ഇപ്പം പഠിക്കെട്ട് ഒരു തടസ്സം എന്ന് പറയും, പക്ഷെ ആ കാണുന്ന ബാരിയറിനേക്കാളും മനസ്സിലുള്ള പഠിക്കെട്ടുകളും തടസ്സങ്ങളുമാണ് നമുക്ക് മാറ്റേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയും കൊണ്ട് സിനിമ കാണാൻ കൊണ്ടുപോയി. ഒരു വീൽചെയർ ബേസ്ഡ് ആണ്. അപ്പം ഞങ്ങൾക്ക് സീറ്റ് കാണിക്കാൻ തന്ന തിയേറ്ററിലിരിക്കുന്ന ആൾ പറയുന്നു, അയ്യോ വയ്യാത്ത ആൾ എന്തിനാണ് സിനിമയ്ക്ക് വന്നത്. അതാണ് നമ്മുടെ ഒരു മനോഭാവം. എന്തിനാണ് ഇവരൊക്കെ കഷ്ടപ്പെട്ട് വീട്ടിലോട്ട് പുറത്തോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ആ മനോഭാവം ഉണ്ടല്ലോ, ഇവരുടെയും കൂടെയാണ് നമ്മുടെ സമൂഹം എന്നുള്ള ഒരു ചിന്താഗതിയാണ് എല്ലാവരും വളർത്തിയെടുക്കേണ്ടത്. അവർ ഇവർ എന്നല്ല പറയേണ്ടത്, നമ്മൾ എന്നുള്ള തലത്തിൽ തന്നെ അവരെ കാണണം. എന്തിന് മാറ്റി നിർത്തുന്നു? അതുകൊണ്ട് അവർക്ക് തടസ്സമാകുന്ന എല്ലാ സാഹചര്യങ്ങളിലും മാറ്റമുണ്ടാകാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഡോക്ടർ, ഞാൻ ഡോക്ടറുടെ അടുത്ത് വളരെ പേഴ്സണലായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കോൺസിക്വൻസ് സംഭവിച്ചതായിട്ട് ഡോക്ടറുടെ അനുഭവത്തിൽ? എൻ്റെ ഒരു ഇടയ്ക്കുള്ളൊരു അനുഭവം, അത് ഞാൻ ഇടയ്ക്ക് വെച്ച് LLB ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ലോ കോളേജ് ട്രാൻഡത്ത്. അപ്പോൾ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തൊരു സാറിന് അറിയാമെന്നുള്ള കാര്യമാണ്. ഒരു കുട്ടി, ആ കുട്ടി 75% ഡിഫറെൻ്റ് ലേബിൾഡ് ആണ്. അപ്പം ആദ്യമായിട്ടാണ് ഗവൺമെൻറ് ലോ കോളേജിൽ ഇത്രയും, അത് ഒരു വീൽചെയറിൽ വരുന്ന ഒരു കുട്ടി, ഡിഫറെൻറ്റ് ലേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി വരുന്നത്. സോ അവിടെ ഒരു, അപ്പം ആ കുട്ടി, അവരുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ, കുട്ടിയുടെ അമ്മ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അമ്മുമ്മയെ കൂടെ നിർത്തണം ഹോസ്റ്റലിൽ. അപ്പം അല്ലാതെ അവർക്ക് അത്രയ്ക്കൊരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇതില്ല. അവർക്കൊരു ഒരു വീടെടുത്ത് താമസിക്കാനോ അതിനുള്ളൊരു വലിയൊരു സാമ്പത്തികമില്ല. അപ്പോൾ അങ്ങനെ പല രീതിയിൽ സാർ ഉൾപ്പെടെ അതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങളും സർക്കാരിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് ഈ ഹോസ്റ്റലിൽ കുട്ടികൾ മാത്രമേ പാടുള്ളൂ. ഒരു സാഹചര്യത്തിലും അവർ ഔട്ട്സൈഡറെ പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ, പ്രദീപ് തന്നെയാണ് എൻ്റെ അടുത്ത് ഈ എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത് തന്നെയാണ്. സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ചട്ടങ്ങളും തടസ്സങ്ങളും ഒക്കെയാണ് സംസാരിച്ചത്. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് നമ്മൾ ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കേസായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് പെർമിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ആ കോളേജിൽ അന്വേഷണം പോയി, 2-3 പ്രാവശ്യം പോയി. അപ്പോഴൊക്കെ ഈ കുട്ടിയെ കാണുന്നുണ്ട്, കണ്ടു കഴിഞ്ഞപ്പോൾ അത് വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഒന്നുകൂടെ സന്തോഷം വന്നത്, ഈ മറ്റ് സഹപാഠികളായ കുട്ടികൾ തന്നെ ഈ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെളിച്ചം അവർക്ക് വന്നെന്നുള്ളതാണ്. ആ ഉൾക്കാഴ്ചയോടുകൂടി അവർ ചെയ്യുന്നുണ്ട്. IAS കിട്ടിയ, സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ മലയാളിയായ ഒരു കുട്ടിക്ക് ഈ എൻ്റെ പ്രിലിമിനറി പരീക്ഷ പാസ്സായി, ഫൈനൽ പരീക്ഷ പാസ്സായി, ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്തു. സ്വാഭാവികമായിട്ടും ഡിസബിലിറ്റിക്ക് അവിടെയും കോട്ടയുണ്ട്. അപ്പോൾ അതിന് സിവിൽ സർവീസിൽ ഇത് ഡിസബിലിറ്റി കോട്ടയ്ക്കകത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് നല്ല പോസ്റ്റിംഗ് കിട്ടേണ്ടതാണ്. ലാസ്റ്റ് മൊമെൻറ്റിലാണ് പറയുന്നത് ഈ കുട്ടി വീൽചെയർ ബേസ്ഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് IASലേക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും പരാതിയും ഒക്കെ സ്വാഭാവികമായിട്ടും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷനേറ്റിലും വന്നു. അത് ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തടസ്സങ്ങൾ ഒരുപാട് പറഞ്ഞു. കാരണം ഇത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കേസിനകത്ത് സ്റ്റേറ്റ് കമ്മീഷണർക്ക് അധികാരം ഇല്ല എന്നുള്ളൊരു സ്റ്റാൻഡ് വരെ എടുത്തു. പക്ഷേ അസാമാന്യമായ ഇച്ഛാശക്തി കുട്ടിക്കുണ്ടായി, അതിനൊപ്പം നമ്മുടെ സംവിധാനവും കൂടെ നിന്നതുകൊണ്ട് ആ കുട്ടി ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസിൽ ഇപ്പം അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു.
चाचा प्रणाम प्रणाम चाचा ड्यूटी जा रहे हैं बिटिया का ध्यान रखिएगा ठीक है कोई बात नहीं आपकी बेटी हमारी बेटी जाओ बिटिया मेरा नाम गीता है मैं छेड़छाड़ से परेशान हूँ मेरी मदद कीजिए भारत में कई ऐसे कानून हैं जो महिलाओं एवं बच्चों के सशक्तिकरण एवं संरक्षण के लिए बनाए गए हैं अगर आपको और सहायता की जरूरत है तो कानूनी सलाह के लिए लीगल एडवाइस को चुनें और कोर्ट में वकील के प्रतिनिधित्व के लिए लीगल असिस्टेंस पर क्लिक करें अगर आपको अब भी किसी मानवीय सहायता की जरूरत है तो आप हमारे इस टेली फैसिलिटेशन सर्विस के तहत IVRS बेस्ड हेल्पलाइन सॉल्यूशन को चुन सकती हैं। इसके लिए आप 14454 डायल करें धन्यवाद नमस्कार मैं आशीष आपकी किस तरह से सहायता कर सकता हूँ मेरा नाम गीता है मैं छेड़छाड़ से बहुत परेशान हूँ मेरी मदद कीजिए आपके मामले को देखते हुए आपकी बात अपने काउंसलर से कराता हूँ आप अपनी बात इनसे खुलकर कहिए इससे आप अपने आप में आत्मविश्वास महसूस करेंगी इसके पश्चात मैं आपको लॉयर से कनेक्ट करा दूंगा लोगों तक न्याय की पहुंच को और आसान करने के लिए न्याय विभाग भारत सरकार की पेशकश न्याय सेतु एकदम गोपनीय और सुरक्षित माध्यम जिसे समाज के सभी वर्गों के साथ साथ खास तौर पर दिव्यांगों महिलाओं बच्चों और वरिष्ठ नागरिकों सहित सभी जरूरतमंदों को ध्यान में रखकर डिजाइन किया गया है न्याय सेतु एक ऐसा प्लेटफॉर्म जहां कानूनी जानकारी टेली लॉ और न्याय बंधु की सभी सेवाओं का है समागम न्याय सेतु सभी होंगे अब और सशक्त न्याय पाने की राह अब होगी आसान ഇവരുടെ അവകാശങ്ങൾ ഒരു നിയമത്തിന്റെ ഫ്രെയിംവർക്കിൽ ഞാൻ രണ്ടുപേരുടെ കൂടെയാണ് എന്തൊക്കെയാണ് സർ അവകാശങ്ങൾ ഇതിനകത്ത് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഡിസബിലിറ്റി റൈറ്റിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഇക്വാളിറ്റിയാണ് അപ്പോൾ ഇക്വാളിറ്റി എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും തുല്യരാണെന്നുള്ളത് തന്നെയാണ് ആ കോൺസെപ്റ്റ് പക്ഷേ ഇക്വാളിറ്റിയിലാണ് നമ്മളത് പറയുന്നതെങ്കിലും ശരിക്കും ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇക്വാളിറ്റിയും ഇക്വിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നമ്മുടെ മുന്നിൽ മൂന്ന് വ്യക്തികൾ നിൽക്കുന്നു എന്ന് വിചാരിക്കുക ഒരാളിന് 6 അടി ഹൈറ്റുണ്ട് സാമാന്യം നല്ല ഹൈറ്റുള്ളൊരു ആളാണ് 6 അടി ഹൈറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത ആളിന് 5 അടി ഹൈറ്റേ ഉള്ളൂ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന് 4 അടി ഹൈറ്റേ ഉള്ളൂ അപ്പോൾ ഈ അവരുടെ മുന്നിൽ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ബാരിയർ എന്ന് പറയുന്നത് ഒരു മതിൽ അല്ലെങ്കിൽ ചുമരുണ്ട് അതിൻ്റെ ഹൈറ്റ് 6.5 അടി ഹൈറ്റാന്നിരിക്കട്ടെ അപ്പോൾ 6 അടി ഹൈറ്റുള്ള ആളിനും മുന്നിൽ നിൽക്കുന്ന മതിലിന് 6.5 അടി ഹൈറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മറുവശം കാണാൻ അദ്ദേഹത്തിന് കഴിയില്ല മറുവശത്താണെങ്കിലോ നമ്മുടെ വൃന്ദാവൻ ഗാർഡൻ എന്ന് പറയും പോലെ അതിസുന്ദരമായൊരു ഉദ്യാനം മറുവശത്തുണ്ട് മൂന്ന് പേർക്കും ഒരേ ആവശ്യം അതൊന്ന് കാണണം പക്ഷെ ബാരിയർ ഉണ്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ 6.5 അടി ഹൈറ്റുള്ള മതിൽ നിൽക്കുന്നു അപ്പോൾ ഈ മൂന്ന് പേരുടെയും വിഷമം മനസ്സിലാക്കിയിട്ട് ഒരു ആളവിടെ വന്നിട്ട് അദ്ദേഹം ഒരു 1 അടി ഹൈറ്റുള്ളൊരു ബെഞ്ച് അവിടെ വെച്ച് കൊടുത്തു എന്നിട്ട് പറഞ്ഞ് ബെഞ്ചിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ബെഞ്ചിൻ്റെ ഹൈറ്റ് 1 അടിയാണ് അവിടെ ഏറ്റവും ഹൈറ്റ് കൂടിയ ആളിന് 6 അടി ഹൈറ്റുണ്ട് അദ്ദേഹം ബെഞ്ചിൻ്റെ മുകളിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈറ്റ് 7 അടിയാവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്യൂ കഴിഞ്ഞു അദ്ദേഹത്തിന് കാണാൻ പറ്റും ഉദ്യാനം കണ്ടു പക്ഷെ മറ്റു രണ്ടു പേരുടെ കാര്യത്തിനകത്ത് ഈ ബെഞ്ച് പോരാ അപ്പോൾ ഈ രണ്ടുപേരുടെയും വിഷമം മനസ്സിലാക്കിയിട്ട് മറ്റൊരു വ്യക്തി വന്നിട്ട് ഒരു 2 അടി ഹൈറ്റുള്ള സ്റ്റൂള് കൊടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും
5 അടി ഹൈറ്റുള്ള ആ വ്യക്തിക്ക് അതിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനും 7 അടി ഹൈറ്റ് കിട്ടി. പക്ഷേ മൂന്നാമത്തെ ആളിനോ 4 അടി ഹൈറ്റേ ഉള്ളൂ, 2 അടി സ്റ്റൂൾ വെച്ചാൽ പോരാ. അപ്പോൾ അദ്ദേഹം ഈ 4 അടി 10 ഇഞ്ചിന് താഴെ ഹൈറ്റുള്ള ആൾക്കാരെ ഡോർഫ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഒരു കാറ്റഗറിയാണ്, അവർ ഹ്രസ്വകായത്വം എന്ന് പറയുന്ന പൊക്കം കുറഞ്ഞ ആളാണ്. സാധാരണ വ്യക്തികൾക്കുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ നമ്മുടെ ഇതിനകത്ത് അദ്ദേഹത്തിന് അത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ 3 അടി ഹൈറ്റുള്ള ഒരു സ്റ്റൂൾ കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചു, 3 പേർക്കും ഒരുപോലെ കിട്ടി. ഇവിടെ ബെഞ്ചെന്ന് പറയുന്നതാണ് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. അതേസമയം ആവശ്യമുള്ളത് കൊടുക്കുന്നിടത്താണ് ഇക്വിറ്റി നിൽക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്യുന്നത് ഇക്വിറ്റി പ്രിൻസിപ്പിളിലാണ്. അതുപോലെ തന്നെയാണ് ഭിന്നശേഷിക്കാരുടെ കാര്യത്തിനകത്തും ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്നും തികച്ചും വിഭിന്നനാണ്. അയാളുടെ റിക്വയർമെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ചുമതല, സമൂഹത്തിൻ്റെ ചുമതല അങ്ങനെയാണ്. അപ്പോൾ അതനുസരിച്ച് പെരുമാറാൻ നമുക്ക് കഴിയണം. നിയമത്തിൻ്റെ ഒരു ഫ്രെയിം വർക്കിൽ നിൽക്കുമ്പോൾ മാഡം, ഇവർക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? 2008 ഐക്യരാഷ്ട്രസഭ UNCRPD എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ കൊണ്ടുവന്നു, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, അവരുടെ അവകാശങ്ങൾ. ഒരു അന്താരാഷ്ട്ര തലത്തിൽ UN കൊണ്ടുവന്നൊരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ അതിനകത്തുള്ള പ്രിൻസിപ്പിൾസിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സാധാരണ നിയമങ്ങളിലൊന്നും അവകാശങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല, പക്ഷേ ഇതൊക്കെ ഒത്തിരി കോംപ്രിഹെൻസീവായിട്ട് സമഗ്രമായിട്ട് ഈ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം പിന്നീടൊരു ചോദ്യം ഉണ്ടാകരുത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവകാശമുണ്ടോ എന്നാരും ചോദിക്കരുത്. സമഗ്രമായി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ, ഒന്ന് കുടുംബത്തിൽ നിന്ന് റൈറ്റ് ടു ഹാവ് എ ഫാമിലി, റൈറ്റ് ടു ബി ഇൻ ദ കമ്മ്യൂണിറ്റി. പലപ്പോഴും നമ്മൾ കാണുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈകല്യമുണ്ടെങ്കിൽ ഉടനെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടിടുക. ഒരു സ്ഥാപനവൽക്കരണം നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണല്ലോ, ആരും നോക്കാനില്ല വീട്ടിൽ നിന്നാൽ പിന്നെ പെട്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അങ്ങ് സ്ഥാപനമാകും. അപ്പം പക്ഷേ ഇതിനകത്ത് പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കരുത്, കുടുംബത്തോടൊപ്പം സമൂഹത്തിൽ തന്നെ അവരവരുടെ സമൂഹത്തിൽ നിന്ന് ജീവിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കുമുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. റൈറ്റ് ടു ആക്സസ് ടു ഈവൻ ഇലക്ഷൻ ഇപ്പം തിരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇത് ഒരു അവകാശമായിട്ട് ആക്സസ് ടു കാസ്റ്റ് വോട്ട് എന്ന് പറയുന്ന ഒരു അവകാശമായിട്ട്, അങ്ങനെ ലൈക്ക് ഹെൽത്ത് കെയറിനുള്ള അവകാശം, ബിൽഡ് ഈ പ്രാപ്യത ഒരു അവകാശമായി പറയുന്നുണ്ട്. ആക്സസ് ബാരിയർ ഫ്രീ എൻവയോൺമെൻറ് ഉണ്ടാകുന്ന ഒരു അവകാശമുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഊന്നി പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗാമറ്റ് ഓഫ് അവകാശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് എത്തിച്ചു കൊടുക്കുന്നത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇതിനെ ഒരു പറഞ്ഞ മാതിരി തന്നെ നമ്മളൊരു വെൽഫെയർ ആംഗിളിലാണ് കണ്ടിരുന്നത്, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. വെൽഫെയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് സാമ്പത്തികമുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കൂ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മഹാമനസ്കതയോടെ ചെയ്യേണ്ട ഒരു സംഭവമല്ല. ഓരോ വ്യക്തികൾക്ക് ഇന്നതൊരു അവകാശമുണ്ട്, അത് ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നിയമത്തിൻ്റെ ഒരു കുറവൊന്നുമില്ല. സമയത്തിൻ്റെ ചില പരിമിതികൾ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇന്നത് വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷെ മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് ഇരുന്ന് കൂടുതൽ ഇൻഡെപ്തായിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കട്ടെ. ഇപ്പോൾ നമ്മൾ നേരത്തെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചു, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ദിശയുടെ ഒരു വളരെ റെലവൻസും സിഗ്നിഫിക്കൻസും ഒക്കെ ഉണ്ടാകുന്നത്. എൻ്റെ എല്ലാ പാനലിസ്റ്റിനോടും ഒരു വലിയ നന്ദി പറയണം. നിങ്ങളുടെ സമയവും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിഗമനങ്ങൾ എല്ലാത്തിനും ഒരുപാട് നന്ദി. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു. ദിശ പ്രായോജകർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്.